ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെയുള്ള മുറിമൊല്ലമാർ മുറിമൊല്ലമാർ എന്ന് പറയാൻ കാരണം ഒരു അല്പവും സ്വല്പവുമൊക്കെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അവർക്ക്. പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസം തന്നെ അവർക്ക് വളരെ കുറവാണ്. ഞാനത് പറയാൻ കാരണം, മതഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കിതാബ് ഇങ്ങോട്ട് നോക്കും, ആ ശരി, ആ കിതാബിൽ എന്താണോ പറയുന്നത് അതാണ് ഇവരുടെ മതനിയമം. അത് സ്വീകാര്യയോഗ്യമാണ്. ഇപ്പൊ ഇമാം ഷാഫിയുടെ തന്നെ എടുത്താൽ, മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒന്നാമനായ ഒരു ഇമാമാണ് ഇമാം ഷാഫി. അദ്ദേഹം ഇറാഖിൽ പോയപ്പോൾ ഉള്ള അഭിപ്രായമായിരുന്നില്ല മറ്റൊരു രാജ്യത്ത് പോയപ്പോൾ. അങ്ങനെ ഇറാഖും ഇറാനും സിറിയയും അങ്ങനെ പല രാജ്യങ്ങളിൽ പോയപ്പോഴും അദ്ദേഹം പലതരത്തിലുള്ള മതനിയമങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ മതനിയമങ്ങൾക്കപ്പുറത്ത് മറ്റൊരു മതനിയമം നിങ്ങൾ ഖുർആനിലോ ഹദീസിലോ കണ്ടാൽ, എന്റെ നിയമം, ഞാൻ പറഞ്ഞ ഒരു മത ഫത്വയുണ്ടല്ലോ, ആ നടപടി നിങ്ങൾ ചുമരുകൾക്കും അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞേക്കും എന്നാ പറഞ്ഞ, അതൊന്നും ഇവിടെ സ്വീകാര്യയോഗ്യമേ അല്ല. ഇപ്പോൾ ഇവിടെ പോർച്ചുഗൽ പോലെയുള്ള രാജ്യങ്ങളെ ഒന്നും ഫുട്ബോളിന് പിന്തുണയ്ക്കരുത് എന്നൊക്കെ ഇപ്പൊ നമ്മുടെ നാസർ ഫൈസി കൂടത്തായി സുന്നി യുവജന വിഭാഗവും അതുപോലെ സമസ്ത കേരള ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവരെന്തറിഞ്ഞിട്ടാണ്, മതനിയമം അറിഞ്ഞിട്ട് തന്നെയാണോ ഇവർ ഈ സംസാരിക്കുന്നത്? അതുപോലെ റഫീഖ് സലഫി പറഞ്ഞിരിക്കുന്നു, തൊട കാണിച്ച് കളിക്കുന്നത് ഹറാമാണ്. ഇവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് തന്നെ ഒരു ഇസ്ലാമിക രാജ്യത്തല്ലേ? ഈ ഹറാം പറഞ്ഞ കളിയാണോ ഖുർആനോദി ഇവർ ഇനാഗുറേറ്റ് ചെയ്തത്? ഇവരോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അപ്പോഴും ഈ ഫുട്ബോളിലെ ഓരോ താരങ്ങളെയും, മിന്നും താരങ്ങളെ, ഇതിഹാസ താരങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് പല രാജ്യങ്ങളും വരവേൽക്കുകയാണ്. ഇപ്പോൾ ദാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആഭ്യന്തര ലീഗിലേക്ക് വരികയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഈ സൂപ്പർ താരം സൗദിയിൽ കളിക്കുന്നത് കാണാൻ കൊതിക്കുന്നതായിട്ടാണ് കായിക മന്ത്രി അബ്ദുൽ അസീസ് ഇബ്നു തുർക്കി അൽ ഫൈസൽ വ്യക്തമാക്കിയിരിക്കുന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ഹറാമും ഹലാലും അറിയാത്തവരാണോ? ആദ്യം ഒരൊറ്റ മതമേ ഉള്ളൂ, ആ മതത്തിന്റെ മതനിയമം എന്താണ് എന്നെങ്കിലും വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ. നേരത്തെ തന്നെ സൗദി ക്ലബ്ബ് നൽകിയ വമ്പൻ ഓഫർ തന്നെ ഈ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിരസിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. കരിയറിൽ ആദ്യമായി ക്ലബിന്റെ മേൽവിലാസമില്ലാതെ ഫ്രീ ഏജന്റായി നിൽക്കുകയാണ് ഇദ്ദേഹം. ഇതിഹാസ താരം എവിടെ ചേക്കേറുമെന്ന ആകാംക്ഷ വാനോളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവനയുമായിട്ട് സൗദി അറേബ്യ മുന്നോട്ട് വരുന്നത്. അതിനിടയിലാണ് സൗദി കായിക മന്ത്രിയുടെ ഈ പ്രതികരണവും വൈറലായി നിൽക്കുന്നത്. സൗദിയുടെ ആഭ്യന്തര ലീഗില് ക്രിസ്റ്റ്യാനോ പന്ത് തട്ടുന്നത് കാണാൻ കൊതിക്കുന്ന കാണികൾ കോടിക്കണക്കിനാണ് അത്രേ. CR7 മനം കവരും ഓഫർ അൽ ഹിലാൽ ക്ലബ്ബ് നൽകിയെങ്കിലും റൊണാൾഡോ അത് നിരസിച്ചു, തനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്ന മോഹം കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റ്യാനോ ശ്രമിച്ചിരുന്നു അത്രേ. ജനുവരിയില് ട്രാൻസ്ഫർ ജാലകത്തില് ബയൺ മ്യൂണിക്കോ ചെൽസി തുടങ്ങിയ ക്ലബ്ബുകളാണ് റൊണാൾഡോ മനസ്സിൽ കണ്ടിരുന്നതെന്നാ പറയുന്നത്. എന്നാല് ആരും ഇതുവരെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ക്രിസ്റ്റ്യാനോയെ സ്വാഗതം ചെയ്യുന്ന വിധം സൗദി സർക്കാർ പ്രതിനിധിയുടെ പ്രതികരണം വന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും വേണം ഈ നമ്മുടെ നാട്ടിലെ മുറിമൊല്ലമാരായ പണ്ഡിതന്മാർ പ്രതികരിക്കാൻ. കാരണം അവർ മുറി അറിവ് മാത്രമേ അവർക്കുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ. എന്നാലും അവരോരോ പ്രതികരണം അങ്ങ് വെച്ച് കാച്ചും. ഇപ്പോ കൊറോണ വന്ന സമയത്ത് ചികിത്സിക്കേണ്ട, ഖുർആൻ ഓതിയാ മതി, മുടിവെള്ളം, ആ ശരി, മുടിവെള്ളം ഓതി ഊതിയാ മതി, വേറെ ചികിത്സയൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ അവർക്ക് രോഗം വരുമ്പോൾ അവർ ഓടിപ്പോകുന്നുണ്ട് ചികിത്സിക്കാൻ. ഇപ്പോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ രണ്ടാം ഇന്നിംഗ്സിന് ഖത്തർ ലോകകപ്പിനിടെ നാടകീയ അന്ത്യമുണ്ടായിരുന്നു. നിലവിലെ കരാർ റദ്ദാക്കാനാണ് താരവും ക്ലബും തമ്മില് ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോ ക്ലബ്ബ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി ഫുട്ബോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. രണ്ട് കാലഘട്ടങ്ങളിലായുള്ള സംഭാവനകൾക്ക് ക്ലബ്ബ് CR7 നന്ദി പറയുകയും ചെയ്തു. മാധ്യമപ്രവർത്തകനായ പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിൽ യുണൈറ്റഡ് ക്ലബിനെതിരെയും പരിശീലകനായ എറിക് ടെൻ ഹാഗിനെതിരെയും ആഞ്ഞടിച്ചതോടുകൂടിയാണ് ഓൾഡ് ട്രഫോർഡിലെ റോണോ യുഗം അവസാനിക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ രണ്ട് കാലഘട്ടങ്ങളിലായി 346 മത്സരങ്ങൾ കളിച്ച ക്രിസ്റ്റ്യാനോ 145 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. രണ്ടാം വരവില് 45 കളിയില് 27 തവണ വല കുലുക്കിയെന്നും കേൾക്കുന്നു.
2003 മുതൽ 2009 വരെയായിരുന്നു യുണൈറ്റഡിൽ റോണോയുടെ ആദ്യകാലം. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി ഏത് നാട്ടുകാരനാണ്, അവന്റെ ജാതി ഏതാണ്, മതം ഏതാണ് എന്നൊന്നും നോക്കിയല്ല ആരും ആരുടെയും ഫാൻസായി മാറുന്നത്. മറിച്ച് അവരുടെ ആശയം, അവരുടെ ആദർശം. ഇവിടെ ഫുട്ബോളിലാണെങ്കിൽ ഓരോരുത്തരുടെയും മികവ്, അവരെ ഗ്രൗണ്ടിൽ കാണിക്കുന്ന മികവിനൊത്താണ് നമ്മൾ പോലും അറിയാതെ അവരുടെ ഫാൻസായി മാറുന്നത്. എന്നാൽ കളിയെ കളിയായി കാണാതെ ആ കളിയിൽ മതം കലർത്തുമ്പോഴാണ് പോർച്ചുഗലിന്റെ കട്ടൗട്ട് ഹറാം, സൗദി അറേബ്യയുടേതും ഇറാന്റേതും ഇറാഖിന്റേതും ഒക്കെ ഹലാലാണ്, ഖത്തറിൽ വെച്ച് കളിക്കുന്നത് ഹലാലാണ്. ഇവരെന്ന് പറയണം, ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ ഇവരിങ്ങനെ വലയിട്ട് വലയിട്ട് കൊണ്ട് നടക്കുകയും, റഫീഖ് സലഫി ഒക്കെ പറഞ്ഞ നമ്മൾ കേട്ടില്ലേ, തൊട കാണിക്കുന്നത് ഹറാമാണ്, അതുകൊണ്ട് അവർ കന്തൂറയിട്ട് കളിക്കട്ടെ, പർദ്ദയിട്ട് കളിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഖത്തറിലെ സ്ത്രീകളൊന്നും ഈ കളി കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒരൊറ്റ മതം വെച്ചിട്ട് ഓരോ നാട്ടുകാരും ഓരോ മത നിയമവും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഖുർആൻ വെച്ചിട്ട് ഖുർആനിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ മുൻനിരത്തി നോക്കി സാധിക്കുന്നില്ല, കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് മതത്തെ ഒന്ന് വിമർശിച്ചും വ്യാഖ്യാനിച്ചും നോക്കി രക്ഷയില്ല. ഒരു വിഭാഗം വിമർശിക്കുന്നു, മറുവിഭാഗം അനുകൂലിക്കുന്നു, വേറൊരു വിഭാഗം പറഞ്ഞു ഇവർ രണ്ടും ചെയ്തത് തെറ്റാണെന്ന്. എന്നാൽ ഇതിന്റെ ശരിയായ വകുപ്പ് ഏതാണ് എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല. ബുദ്ധിമാനായ ഒരു ഉസ്താദ് പറയുന്നു ഒന്ന് കേട്ട് നോക്കിയേ. അതെ, ഫുട്ബോൾ പഠിപ്പിച്ചത് യൂറോപ്പ് എന്തിന് മനുഷ്യനെ നശിപ്പിക്കാൻ, മനുഷ്യനെ മണ്ടന്മാരാക്കാൻ? മണ്ടന്മാർക്ക് മാത്രമുള്ള കളിയാണ് ഫുട്ബോൾ, അത് മണ്ടന്മാരുടെ കളിയാണ്, അത് പഠിക്കണം. കാലഘട്ടത്തിന്റെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹു ബോധം തരട്ടെ. മണ്ടന്മാരെ കളിയാണ്, മണ്ടന്മാരെ കളിയാണ് ഇവെല്ലാവരും. അങ്ങനെയാണ് ഫുട്ബോളിലെ കൂടെ യൂറോപ്പ് ചതിക്കാൻ വേണ്ടി അല്ലാതെ ഒരു സാധനം പുറത്തെടുത്തിട്ടില്ല. ഇന്നുവരെ യൂറോപ്പ് ചതിക്കും എന്ന് വേദവ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട് 3000 കൊല്ലം മുമ്പ്. അപ്പൊ വേദവ്യാസനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ആരാണ് മണ്ടന്മാരെന്നും ആരാണ് ബുദ്ധിമാന്മാരെന്നും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലേ? അവർക്ക് തിരിയില്ലേ? എന്നാലോചിച്ച് നോക്കിക്കേ. 3000 കൊല്ലങ്ങൾക്കപ്പുറം വേദവ്യാസൻ എഴുതിയത് ഇദ്ദേഹം അംഗീകരിക്കുന്നു. 1400 കൊല്ലങ്ങൾക്കപ്പുറം എഴുതിയ അപ്പം 3000 ആണോ 1400 ആണോ ഏതാണ് വലുത്? ആരെയാണ് ഇവർ അംഗീകരിക്കുന്നത്? അടുത്ത തലവേദന. അവസാനിച്ചിട്ടില്ല ഈ കളി, നിങ്ങൾ നോക്കൂ. അവസാനിച്ചിട്ടില്ല ഈ കളി, നിങ്ങൾ നോക്കൂ. ഇസ്ലാം നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലക്കാണ് ഈ കളി നടക്കുന്നത്. ഔറത്ത് കൃത്യമായി മറക്കുന്നില്ല. പുരുഷന്റെ തുടഭാഗം ഔറത്താണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുമോ? സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നടങ്കം ഈ നിലക്കുള്ള കളികൾ കാണുമ്പോൾ പുരുഷന്റെ ഔറത്തല്ലേ കാണുന്നത്? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തുടഭാഗം കാണുന്നില്ലേ? അത്തരം ആളുകളുടെ കളിക്കാരുടെ ബോർഡുകളും രൂപങ്ങളും അല്ലേ സ്ഥാപിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ കാശ് ചിലവഴിക്കുന്നത്? കണക്ക് പറയേണ്ടി വരികയും റൊണാൾഡോയുടെയും മെസ്സിയുടെയും നെയ്മറിന്റെയും ഒക്കെ തുട കാണുന്നില്ലേ സ്ത്രീകളും കുട്ടികളും ഒക്കെ? അതുകൊണ്ടാണ് ഈ കളി റഫീഖ് സലഫിയും ടീമും അങ്ങ് ഹറാമായിട്ട് പ്രഖ്യാപിച്ചത്. ഒന്നും പറയാനില്ല. പിന്നെ കട്ടൗട്ടുകൾ നിർമ്മിക്കുന്നതാണ് ഇദ്ദേഹത്തിന് സങ്കടമായിട്ടുള്ള മറ്റൊരു വസ്തുത. പണം വാരി ചെലവാക്കുന്നില്ലേന്ന്, ഉറൂസിനും നബിദിനത്തിനും ചന്ദനക്കുടത്തിനും ഒക്കെ പണം ചെലവാക്കുന്നതിന് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഇവർ? കഷ്ടം.